ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിക്കും. ഈ മാസം 22-ാം തീയതി മുതൽ 24-ാം തീയതി വരെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ ഉച്ചകോടി നടക്കും. അതിലാണ് അദ്ദേഹം പങ്കെടുക്കുക. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ആദ്യം ഡൽഹിയെക്കുറിച്ച് പറയൂ. ഡൽഹി ശാന്തമാണ്, പ്രളയരഹിതമാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. മഴ മാറി നിൽക്കുന്നു. ആദ്യം കാലാവസ്ഥ, അത് കഴിഞ്ഞ് ബ്രിക്സ് ഉച്ചകോടി. മഴ പെയ്തു. ഇന്നലെ രാത്രി ഡൽഹിയിൽ നല്ല മഴ പെയ്തു. ഡൽഹിയിൽ മാത്രമല്ല, ഡൽഹിയിലെ പരിസര പ്രദേശങ്ങളിൽ, നോയിഡ അടക്കമുള്ള സ്ഥലങ്ങളിലും നല്ല മഴയാണ് പെയ്തിരിക്കുന്നത്. അത് അടുത്ത ദിവസങ്ങളിൽ തുടരുമെന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഡൽഹിയെ സംബന്ധിച്ചും ഡൽഹിയിലെ പരിസര സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ആശങ്ക നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ തുടരുന്നു എന്നതാണ്. ഹിമാചലിലും ഉത്തരാഖണ്ഡിലും ഈ മഴ വീണ്ടും ഉണ്ടാകും എന്ന മുന്നറിയിപ്പ്, ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്ന മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മഴക്കെടുതികൾ വീണ്ടും തുടരും എന്ന രീതിയിലാണ് അവസ്ഥ. അതുകൊണ്ട് നല്ല പ്രഭാതമാണ്. പക്ഷേ ഈ മഴയുമായി ബന്ധപ്പെടുന്ന ആശങ്കകൾ ഇതിനകം തന്നെ തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട്. അത് നിഴലിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എസ് കെ, ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു, അദ്ദേഹം പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ടുള്ള തീരുമാനം ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 22-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. ലോക രാജ്യങ്ങളുടെ വിസ്തൃതി എടുത്താൽ അതിൻ്റെ 40% ലോക ജനസംഖ്യയുടെ 40% പ്രതിനിധീകരിക്കുന്ന ഒരു 5 രാജ്യങ്ങൾ, ബ്രസീൽ, റഷ്യ, ചൈന, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, ഈ രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മ വലിയ പ്രാധാന്യപ്പെട്ടതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. 2019 ശേഷം ബ്രിക്സ് ഉച്ചകോടി നേരിട്ട് ഇതുവരെയും നടന്നിട്ടില്ല. വെർച്വലായി മാത്രമാണ് നടന്നിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയമുണ്ട്. അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ചില തർക്കങ്ങളുണ്ട്. ഇന്ത്യയും ചൈനയും അടക്കമുള്ള വിഷയങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉച്ചകോടി നടക്കാനായി പോകുന്നത്. അംഗരാജ്യങ്ങളുടെ സഹകരണം ചർച്ചയാകും. ഒപ്പം കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നത് ചർച്ചയാകും. റഷ്യ, ഉക്രൈൻ യുദ്ധം അടക്കമുള്ളവയും ചർച്ചയുടെ ഭാഗമായിട്ട് എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദർശനം കൂടി പ്രധാനമന്ത്രിക്കുണ്ട്. ഗ്രീസിലേക്കാണ് അദ്ദേഹം പോകുന്നത്. 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ ഭരണാധികാരി ഗ്രീസിലേക്ക് പോകുന്നത് എന്ന പ്രാധാന്യം ഉണ്ട്. നിലവിലുള്ള ലോകക്രമത്തിൽ ഗ്രീസിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ഇന്ത്യയുമായിട്ടുള്ള ഗ്രീസിൻ്റെ ബന്ധം അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ടതുമാകുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യ ഗ്രീസ് ബന്ധത്തിൽ സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാധാകൃഷ്ണൻ, ബിജു കൃഷ്ണൻ പറയുന്നു, രാധാകൃഷ്ണൻ സാർ തടിയൊന്ന് കുറച്ചു, നല്ലതാണ്, ഇപ്പോൾ ഫുൾ ഫിറ്റായി, ഡയറ്റിംഗ് തുടങ്ങിയെന്ന് തോന്നുന്നു, ഫുൾ ഫിറ്റായെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. ഡൽഹിയിൽ നിന്നാണ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്നത്. ഇനി